മാസം രണ്ട് കഴിഞ്ഞിട്ടും ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്ക് സ്ഥിരതാമസത്തിനും ടൗൺഷിപ്പിനുമുള്ള തീരുമാനമായില്ല. എത്ര നാൾ താൽക്കാലിക പുനരധിവാസ കേന്ദ്രങ്ങളിൽ തുടരുമെന്ന ആശങ്കയിലാണ് ദുരിതബാധിതർ. വലിയ സഹായം ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരിക്കെ പ്രളയ സഹായം എന്ന നിലയിൽ കേന്ദ്രം നാമമാത്രമായ തുക മാത്രം ഇപ്പോൾ നൽകിയതിലും ഇവർക്ക് ആശങ്കയുണ്ട്. റോബിൻ മാത്യു മട്ടത്തിൽ തയ്യാറാക്കിയ റിപ്പോർട്ട്. ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായിട്ട് രണ്ട് മാസം പൂർത്തിയാവുകയാണ്. ആളുകൾ ഇപ്പോഴും ഈ ദുരിതബാധിതർ താൽക്കാലിക പുനരധിവാസ കേന്ദ്രങ്ങളിൽ തുടരുന്നു. പക്ഷേ കേന്ദ്ര സർക്കാരിൻ്റെ സഹായം ഇതുവരെയും ലഭിച്ചിട്ടില്ല എന്നതാണ് വസ്തുത. ഏറ്റവും ഒടുവിൽ പ്രഖ്യാപിച്ച സാമ്പത്തിക സഹായത്തിലും ചൂരൽമലയിലും മുണ്ടക്കയിലും ഉരുൾപൊട്ടൽ ദുരന്തത്തിലുള്ളവർക്ക് സഹായം എത്തിയിട്ടില്ല. അതുപോലെ തന്നെ സ്ഥിരമായിട്ടുള്ള പുനരധിവാസത്തെക്കുറിച്ച് സംസ്ഥാന സർക്കാരും ഇക്കാര്യത്തിലൊരു തീരുമാനമോ പുതിയ എന്തെങ്കിലും ഒരു ഡെവലപ്മെൻറ്റ് ഈ വിഷയത്തിൽ ഉണ്ടാക്കിയിട്ടില്ല. നമ്മളോടൊപ്പം പ്രതികരിക്കാൻ ഉരുൾപൊട്ടൽ ദുരന്തബാധിതർ തന്നെ ചേരുകയാണ്. അവരെല്ലാവരും ഇപ്പോൾ താൽക്കാലിക പുനരധിവാസത്തിലാണ്. ഇപ്പോൾ 6,000 രൂപയാണ് സർക്കാർ കേരള സർക്കാർ നമുക്ക് വാടകയായിട്ട് തരുന്നത്. പക്ഷേ 10-12 രൂപയ്ക്ക് വരെ വാടക നിൽക്കുന്ന കുറേ പേരുണ്ട്. പക്ഷേ ഒരു 2 മാസത്തോളം കഴിഞ്ഞാൽ പിന്നെ അത് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഓരോ സംഘടനകളും നമുക്ക് വേണ്ടി ഓരോന്നും ചെയ്യുന്നുണ്ട്. ക്യാഷായിട്ടും അതായത് സാധനങ്ങളായിട്ടും എല്ലാ വീട്ടു ഉപകരണങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു മാസം കഴിഞ്ഞപ്പോൾ 2 മാസമായി. ഇതുവരെ ഞങ്ങളിപ്പോഴും ശരിക്കും റോട്ടിൽ നിൽക്കുന്ന അവസ്ഥ ഒരു രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. ഞങ്ങൾ കുറേ കൂട്ടത്തിലുള്ള കുറേ പേരുടെ ഇപ്പോൾ DNA കിട്ടിയിട്ടില്ല. അപ്പോൾ അവർക്ക് എന്തെങ്കിലും സർക്കാരിൻ്റെ ഒരു എന്താ പറയുക പ്രഖ്യാപിച്ച ധനസഹായം കിട്ടുന്നുണ്ടെങ്കിൽ ശരിക്കും ഇതിൻ്റെ ഒരു റിപ്പോർട്ട് വരണം. പക്ഷേ ഇവർ ഒന്നിലും തെരച്ചിൽ തുടരണം, അല്ലെങ്കിൽ തെരച്ചിൽ അവസാനിച്ചു എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഇവരുടെ മരിച്ച കണക്കാക്കിയിട്ട് അവർക്ക് ധനസഹായം അവർ ചെയ്യണം. ഇതൊന്നും ചെയ്തില്ല. അങ്ങനെ കുറേ പേര് പുറത്തു നിൽക്കുന്നുണ്ട്. അന്നന്ന് കിട്ടുന്ന ജോലിയിൽ നിന്ന് വരുമാനം ഉൾക്കൊണ്ട് ജീവിക്കുന്ന ആളുകളാണ് ഞങ്ങൾ 90% ആളുകളും. അപ്പോൾ ഈ വരവ് ഏറിപ്പോയ ഒരു അടുത്ത മാസം കൂടി വരും, അത് കഴിഞ്ഞ് പൂർണ്ണമായി നിൽക്കും. അപ്പോൾ ഇവരൊക്കെ എന്ത് ചെയ്യും? ഇതുവരെ പേരൻ്റെ ഒരു ഒന്നും സ്ഥലം എടുത്തിക്കണമെന്നോ അങ്ങനത്തെ യാതൊരു വിവരം ഞങ്ങൾക്ക് ഇതുവരെ കണ്ടിട്ടില്ല, കിട്ടിയിട്ടുമില്ല. അത് അത് അറിഞ്ഞു കിട്ടിയാൽ മാത്രം ഞങ്ങൾക്കൊരു സമാധാനം കിട്ടിയിട്ടുണ്ടല്ലോ എന്ന്. അത് അതുവരെ അതിനെപ്പറ്റി യാതൊരു വിവരം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. സഹായങ്ങൾ കിട്ടുന്നതിന് സർക്കാർ ഓഫീസുകൾ കയറി ഇറങ്ങേണ്ട സാഹചര്യമുണ്ട്. തീർച്ചയായും 100%. ഇതിപ്പോൾ നമ്മളിപ്പോൾ നമ്മളെ പ്രദേശത്ത് 3 വാർഡുകളും ഒരു ഗ്രൂപ്പായി തിരിച്ചിട്ടുണ്ട്, പ്രാദേശിക എല്ലാ ജനങ്ങളും. ഇതിൽ ഡെയിലി നമ്മൾ കേൾക്കുന്നത് എനിക്ക് 10,000 കിട്ടിയില്ല, 9,000 കിട്ടിയില്ല. അവരുടെ സംഘടനകളാണ്. ഇതിൽ കഴിവുള്ളവനും അല്ലെങ്കിൽ കറക്റ്റ് ക്യാമ്പിൽ അറ്റൻഡ് ചെയ്ത ആൾക്കാർക്കൊക്കെ ഈ അക്കൗണ്ടിലേക്ക് ക്യാഷ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ചിലപ്പോൾ ഒരു ആൺത്തോണം അല്ലാത്തതും ഒരു പേപ്പർ കൊണ്ടുപോയി കൊടുക്കാൻ പറ്റാത്ത ആൾക്കാർക്കൊന്നും ഈ പേപ്പർ പൈസ അക്കൗണ്ടിലേക്ക് എത്തിയിട്ടില്ല. അതിന് സർക്കാർ ആണെങ്കിലും പഞ്ചായത്ത് ഓഫീസിലാണെങ്കിലും ഏത് ത്രിതല പഞ്ചായത്തിൻ്റെ ഓഫീസിലാണെങ്കിലും തീർച്ചയായും ഓരോരുത്തർ ഡെയിലി ഡെയിലി അങ്ങോട്ടും ഇങ്ങോട്ട് കയറി ഇറങ്ങി നടക്കാൻ. പക്ഷേ താലൂക്ക് ഓഫീസിനാണെങ്കിലും എവിടെ നിന്നാണെങ്കിലും ഒരു കറക്റ്റായിട്ടുള്ള ഉത്തരം കിട്ടണില്ല. എന്തായാലും അതുതന്നെയാണ് പൊതുവേ എല്ലാവരും പറയുന്ന ഒരു കാര്യം. ദുരന്തമുണ്ടായിപ്പോൾ 2 മാസം പിന്നിടുമ്പോൾ തുടക്കത്തിൽ നൽകിയിരിക്കുന്ന പല ഉറപ്പുകളും പിന്നീട് പാലിക്കപ്പെടുന്നില്ല. അതുപോലെ തന്നെ അടിസ്ഥാനപരമായിട്ട് ഇവർക്ക് പൂർണ്ണമായിട്ടൊരു താൽക്കാലികമല്ലാത്ത ഒരു സ്ഥിരം പുനരധിവാസത്തിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഒരുങ്ങുന്നില്ല. അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട് എന്ന ഉറപ്പ് ലഭിച്ച ആ പാക്കേജും ഇതുവരെ ലഭിക്കുന്നില്ല എന്നൊക്കെ തന്നെയാണ് ഇവരുടെയൊക്കെ പരാതി. അക്കാര്യത്തിൽ അടിയന്തര നടപടി വേണമെന്നാണ് പൊതുവെ എന്തായാലും ഉയരുന്ന ആവശ്യം. പ്രശാന്ത് ആൽബർട്ടിനൊപ്പം റോബിൻ മാത്യു മറ്റത്തിൽ ഏഷ്യാനെറ്റ് ന്യൂസ് വയനാട്.